ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പാലക് പനീർ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. ചപ്പാത്തിയുടെ കൂടെ റൊട്ടിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ കറിയാണ്. അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പിടി പാലക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായി ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഈ പാലക്ക് ഇട്ട് തിളപ്പിച്ചെടുക്കണം. എൻ്റെ വെള്ളം ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. തണ്ടോടുകൂടി അങ്ങ് ഇട്ട് കൊടുക്കണം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇടണം. ഇവിടെ കളറ് മാറാതിരിക്കാനാണ് തണുത്ത വെള്ളത്തിലിടുന്നത്. ഇനി ഇത് നന്നായി വെള്ളം എല്ലാം കളഞ്ഞ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇട്ട് അരച്ചെടുക്കാം. പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിടട്ടെ. ഇനി ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം പാൻ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിതിലൊഴിക്കുന്നത് വെളിച്ചെണ്ണയല്ല, മസ്റ്റാർഡ് ഓയിലാണ്, കടുകെണ്ണ. ഈ കടുകെണ്ണയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഞാനിവിടെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മറച്ചിട്ട് കൊടുക്കണം. ലൈറ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കോരി എടുക്കാം. ഈ എണ്ണയിൽ തന്നെ ഒരു അര സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെള്ളത്തുള്ള ഓരോ സ്പിൻ വീതം ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളകും. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണ എടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് അതിൻ്റെ കിട്ടും. സവാളയും മുരിഞ്ഞ് വരുന്നുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതുണ്ട്, ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കരുത്. തക്കാളി ഒന്ന് മുടച്ചു കൊടുക്കാം. എല്ലാം കൂടെ ചേർന്ന ഒരു പേസ്റ്റ് പോലെ പാകത്തിനാവണം. ഇല്ലെങ്കിൽ നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് ഒരു ഭംഗിയാക്കാൻ കിട്ടത്തില്ല. മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു 1/4 സ്പൂൺ, കൂടുതൽ ആവശ്യമില്ല, കളർ ചേഞ്ച് ആയിപ്പോ. കുറച്ച് ഇനി ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച് പാലക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം. തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം.
കറി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇട്ട് കൊടുക്കാം. പനീറിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്, തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി നോക്കാം. റെഡി ആയിട്ടുണ്ട്, എൻ്റെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പാലക് പനീറൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ചപ്പാത്തിയുടെയും റൊട്ടിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണിത്.